ഹായ് ഹലോ, നമസ്കാരം. പാറൂസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദീപ രാജേഷ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കറിയാണ്. അതിനെ അസ്ത്രം എന്നാണ് പറയുന്നത്. എന്താണ് അസ്ത്രം എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കറിയാണിത്. ഇത് കൂടുതലായിട്ടും ചോറിനേക്കാളും നല്ല ചൂട് കഞ്ഞിക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻ എളുപ്പം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതാണ് ചേമ്പ്. ഇതിലാണ് നമ്മൾ അസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുചേമ്പാണ്. നമുക്ക് വാഴച്ചേമ്പ്, വലിയ ടൈപ്പ് ചേമ്പ് കിട്ടുമല്ലോ, അതിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് എൻ്റെയിൽ ഉള്ളത് ഈ ചെറുചേമ്പ് ആയതുകൊണ്ട് ഞാനിതിലാണിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ചേമ്പ് ഞാനിപ്പോൾ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പീസുകളാക്കി മാറ്റണം. അപ്പോൾ ഞാൻ തൊലിയോടുകൂടി കുക്കറിൽ വെച്ച് ഒരു ഫിസിൽ വരുന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം തൊലി മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് പീസാക്കി മാറ്റണം. അപ്പോൾ ഇതിൻ്റെ അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഒരു മുറി തേങ്ങയുടെ തിരികിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 3 ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 2-3 വെളുത്തുള്ളിയും കൂടെ ഞാൻ അരയ്ക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പീസാക്കി, ചേമ്പ് വേവിച്ചത് പീസാക്കി ഞാനൊരു പാനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ച ആ ഒരു അരയ്ക്കേണ്ട കൂട്ടൊക്കെ ഒന്ന് ചതച്ച് എടുക്കണം. ഒരുപാട് നമുക്ക് ആ തേങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, അത് ഈ ഒരു പരുവത്തിനാണ്. ഒന്ന് ചതച്ച് എടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഈ ഒരു ചേമ്പിലേക്ക് ചേർത്തിട്ട് ഞാൻ ഈ ഒരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാനിപ്പോൾ അരപ്പ് ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജാറിൽ തന്നെ ഞാൻ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തീരെ ലൂസായിട്ടല്ല, എന്നാൽ തീരെ കട്ടിയും അല്ലാത്ത ഒരു കുറുകിയ പരുവത്തിനിരിക്കുന്ന രീതിയിലാണ് ഈ കറി നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അടച്ച് വെച്ച് അല്പം ആ പച്ചമണം, ഈ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ച് വയ്ക്കുക. അതായത് ഏകദേശം ഒരു 3 മിനിറ്റ് മുതൽ 1-5 മിനിറ്റിനകത്ത് മതിയാവും. കാരണം നമ്മൾ ചേമ്പ് നന്നായിട്ട് വേവിച്ച് എടുത്ത ചേമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് ഇത് കുക്കാവേണ്ട ആവശ്യമില്ല, പച്ചമണം മാറിയാൽ മാത്രം മതിയാവും. സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അവരവരുടെ പാകത്തിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് തീരെ അങ്ങ് ലൂസ് കട്ടിയായിട്ട് പോകരുത്. കാരണം ഇത് തണുത്തതിന് ശേഷം ഈ ചേമ്പായതുകൊണ്ട് ഒന്ന് കുറുകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ വെള്ളം പാകത്തിന് ആക്കിയെടുക്കേണ്ടത്. വെച്ചിട്ട് നമുക്കൊരു 3 മുതൽ 5 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വയ്ക്കാം. കാരണം നമ്മൾ ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 1-5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വറ്റണ്ട, ഒന്ന് ആ ഒരു ചേമ്പൊന്ന് ഉടയേം കൂടെ വേണം. ഒരുപാട് ഉടയണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ഉടയണം. ഇപ്പോൾ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് ഉടഞ്ഞ് ഒന്ന് ചേരണം. ഒരുപാട് ഉടയണ്ട, എന്നാലും കഷ്ണങ്ങളൊന്ന് കിട്ടാനും വേണം. നമ്മുടെ ചേമ്പ് നന്നായിട്ടൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അരപ്പുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു, അതിൻ്റെ പച്ചമണമൊക്കെ മാറി, ഇതൊന്ന് തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈര് നന്നായിട്ട് കുറച്ച് പുളിയുള്ള ടൈപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂട് കുറച്ചൊന്ന് പോയ ശേഷമാണ് ഞാൻ ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഈ ഒരു തൈര് ഈ കറിയുമായിട്ട് നന്നായിട്ട് ചേരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ആ ഒരു കറി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കടും താളിച്ച് കൊടുക്കുകയാണ്. കടവും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമാണ്. വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ച് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പം നമ്മുടെ അസ്ത്രം റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ ഒരു കറി, അതായത് ചേമ്പ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.